ദേശീയ ഗതാഗത ശൃംഖലയെ ഹരിതാഭമാക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ വൈകാതെ ഓടിത്തുടങ്ങുമെന്ന റിപ്പോർട്ട്. ഹരിയാനയിലെ ജിന്ദ് ജില്ലയിൽ നിന്ന് ട്രെയിൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് ആദ്യമായി ഹരിയാനയിലെ ജിന്ദ് ജില്ലയിൽ നിന്ന് ഹൈഡ്രജൻ പവർ ട്രെയിനുകൾ ഈ വർഷം അവസാനത്തോടെ ഓടുമെന്നും രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് ജിന്ദിൽ സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നോർത്തേൺ റെയിൽവേ ജനറൽ മാനേജർ ശോഫൻ ചൗധരി കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ജിന്ദ് ജില്ലയിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ജർമ്മനിയിൽ മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടുന്നതെന്നും ഇന്ത്യ എങ്ങനെയാണ് ഇത്തരം ട്രെയിനുകൾ ആരംഭിക്കുന്നത് എന്നറിയാൻ ലോകം മുഴുവൻ പദ്ധതി ഉറ്റുനോക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പ്ലാന്റ് ജിന്ദ് ജില്ലയിലെ റെയിൽവേ ജംഗ്ഷന് സമീപം സ്ഥാപിക്കും. പ്ലാന്റിന്റെ വികസനം അവസാന ഘട്ടത്തിലെത്തിയതായും ജലത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഹൈഡ്രജൻ ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് 2023-2024 സാമ്പത്തിക വർഷത്തിൽ വടക്കൻ റെയിൽവേയുടെ ജിൻസ് സോനിപത് സെക്ഷനുമിടയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഡീസലിലും ഇലക്ട്രിക്കിലും ട്രെയിനുകൾ ഓടുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന് പുതിയ കാര്യമാകുമെന്നും അധികൃതർ പറയുന്നു. 8 ബോഗികളുള്ള ഹൈഡ്രജൻ ഇന്ധനാധിഷ്ഠിത ട്രെയിൻ പരിസ്ഥിതി സൗഹൃദമായിരിക്കും. ഹൈഡ്രജൻ ട്രെയിനുകൾ ഡീസൽ എഞ്ചിനുകൾക്ക് പകരം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സെല്ലുകൾ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ട്രെയിനിന്റെ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഉപോൽപ്പന്നങ്ങളിൽ വെള്ളവും അല്പം ചൂടും ഉൾപ്പെടുന്നു. ഹൈഡ്രജൻ ട്രെയിനുകൾ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ അല്ലെങ്കിൽ കണികാ പദാർത്ഥങ്ങൾ പോലുള്ള ദോഷകരമായ മലിനീകരണം പുറപ്പെടുവിക്കുന്നില്ല. ഇത് ഡീസലിൽ ഓടുന്ന ട്രെയിനുകളേക്കാൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ ഓപ്ഷനാക്കി മാറ്റുന്നു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ ജിന്ദ് സോനിപത് സെക്ഷനുമിടയിൽ 8 ബോഗികളുള്ള ഹൈഡ്രജൻ ഇന്ധന അധിഷ്ഠിത ട്രെയിനിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് വിക്ഷേപിക്കാൻ നോർത്തേൺ റെയിൽവേ ലക്ഷ്യമിടുന്നു. നിലവിൽ ഡീസലും വൈദ്യുതിയും ഉപയോഗിച്ചാണ് ട്രെയിനുകൾ ഓടുന്നത് എന്നതിനാൽ രാജ്യത്തിന് ഒരു തകർപ്പൻ പദ്ധതിയായിരിക്കും ഇത്. ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ അവതരിപ്പിക്കുന്നത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക മാത്രമല്ല വൃത്തിയുള്ളതും ഹരിതവുമായ ഭാവിക്ക് വഴിയൊരുക്കാനും സഹായിക്കും. ഹൈഡ്രജൻ ട്രെയിനുകൾ പ്രവർത്തിക്കുന്നത് ഫ്യുവൽ സെല്ലുകളിലാണ്. ഇതിനുള്ളിൽ ഹൈഡ്രജനും ഓക്സിജനും രാസ സംയോജനം നടത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന വൈദ്യുതിയിലാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നത്. രാസപ്രവർത്തനത്തിന്റെ അവശിഷ്ടമായ വെള്ളം നീരാവി രൂപത്തിലായിരിക്കും അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുക. അതേസമയം ട്രെയിൻ ഉപയോഗിക്കേണ്ടതിനേക്കാൾ അധികം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചാൽ അത് ട്രെയിനിനുള്ളിലെ പ്രത്യേക ലിഥിയം ബാറ്ററിയിലേക്ക് ശേഖരിക്കാൻ സാധിക്കും. അതേസമയം ഇന്ത്യൻ റോഡുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ അഥവാ സ്ഥിരം അപകട മേഖലകൾ നീക്കം ചെയ്യുന്നതിനായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഏകദേശം 40,000 കോടി രൂപ ചെലവഴിക്കുന്നു. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയാണ് INA യോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. മനുഷ്യജീവനുകൾ വിലപ്പെട്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഗഡ്കരി റോഡപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി. ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും 18-34 ഇടയിൽ പ്രായമുള്ളവരാണ്. അപകടങ്ങൾ മൂലം പലരും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നുണ്ടെന്നും ഗഡ്കരി പറഞ്ഞു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റോഡപകടങ്ങളിൽ 2021 മാത്രം ഏകദേശം 1.54 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 3.84 ലക്ഷം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2020 1.31 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 3.49 ലക്ഷം പേർക്ക് റോഡപകടങ്ങളിൽ പരിക്കേറ്റു. ബ്ലാക്ക് സ്പോട്ടുകൾക്കായി ഏകദേശം 40,000 കോടി രൂപ ചെലവഴിക്കുന്നുവെന്നും അപകടസ്ഥലങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കുകയും ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുവെന്നും ഗഡ്കരി പറഞ്ഞു. റോഡപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് തന്റെ മന്ത്രാലയം മുൻകൈയെടുത്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഉടനീളമുള്ള റോഡുകളിലെ ബ്ലാക്ക് സ്പോട്ടുകളിലെ മരണസാധ്യത കുറയ്ക്കുന്നതിന് സുരക്ഷിതമായ മോഡലുകൾ നിർമ്മിക്കാൻ നിർബന്ധിതരായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 9 വർഷമായി പലതവണ ശ്രമിച്ചിട്ടും റോഡപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപകടങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാരണങ്ങളുണ്ട്. നിർബന്ധിത 6 എയർ ബാഗുകൾ, മെച്ചപ്പെട്ട റോഡ് എഞ്ചിനീയറിംഗ്, ട്രാഫിക് സിഗ്നലുകൾ, സൈനേജ്, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെ അണ്ടർപാസ് എന്നിവ ഉൾപ്പെടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് പുരോഗതി ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രാഫിക് നിയമങ്ങളെ ജനങ്ങൾ കൂടുതൽ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ആളുകളുടെ സഹകരണമില്ലാതെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ സ്വഭാവമാറ്റം ഒരു പ്രധാന വശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ജലം, വൈദ്യുതി, ഗതാഗതം, ആശയവിനിമയം തുടങ്ങിയ മേഖലകൾ നിക്ഷേപം ആകർഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിക്ഷേപങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും തുടർന്നുള്ള തൊഴിലുകൾ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2024 റോഡ് അപകടങ്ങളും മരണങ്ങളും 50% കുറയ്ക്കണമെന്ന് ഗഡ്കരി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആവശ്യപ്പെട്ടിരുന്നു.
मोदी सरकारी वर्ष इंडे देशीय पा नील ऐसी अंपति शतम वर्धी रूल तुण्णूट इरूटी एणपत्ेमीटर आशीय पा आगे नील रूल और लक्षती नापत्ति इरूटी नापोमीटर वर्धी।